മലയാളികളുടെ സ്വന്തം ഐ പി എൽ ടീമായിരുന്ന കൊച്ചി ടസ്കേഴ്സ് കേരള 2011 ഐ പി എൽ സീസണിലാണ് എത്തുന്നത്. എന്നാൽ ആ സീസണിന് ശേഷം പിന്നീട് ഐ പി എല്ലിൽ നിന്ന് ടസ്കേഴ്സിനെ ബി സി സി ഐ പുറത്താക്കി. എന്താണ് കൊച്ചി ടസ്കേഴ്സിന് സംഭവിച്ചത്? അതിൻ്റെ വിശദമായ വിതരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും ഇനോബിൾ ചെയ്യുക. ഐ പി എല്ലിൻ്റെ പ്രാരംഭത്തിൽ കേവലം 8 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 10 ബി സി സി ഐയും ഐ പി എൽ കമ്മിറ്റിയും തീരുമാനിച്ചു. അതിനെ തുടർന്ന് 2010 മാർച്ച് 22 നടന്ന ലേലത്തിൽ 12 ഫ്രാഞ്ചൈസികളാണ് മുന്നോട്ട് വന്നത്. പൂനെ, അഹമ്മദാബാദ്, കൊച്ചി, നാഗ്പൂർ, കാൻപൂർ, ധർമ്മശാല, വിശാഖപട്ടണം, രാജ്കോട്ട്, കട്ടക്, വദോദര, ഇന്ദോർ, ഗ്വാളിയർ. ഈ 12 നഗരങ്ങളിൽ നിന്നും 2 ടീമുകളെയാണ് തിരഞ്ഞെടുത്തത്. സഹാറ ഗ്രൂപ്പായിരുന്നു ലേലത്തിൽ ഏറ്റവും അധികം തുക ചെലവാക്കിയത്. $370 മില്യൺ അഥവാ ₹1,702 കോടി. പൂനെ ആസ്ഥാനമാക്കിയ ടീമിനെ പൂനെ വാരിയേഴ്സ് ഇന്ത്യ എന്ന് പേരിടുകയും ചെയ്തിരുന്നു. റണ്ടവേ സ്പോർട്സ് വേൾഡ് ആണ് ഏറ്റവും കൂടുതൽ ലേലത്തിൽ ചെലവാക്കിയ രണ്ടാമത്തെ ഫ്രാഞ്ചൈസി. കൊച്ചി ആസ്ഥാനമാക്കിയ ടീമിനെ കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പേരിടുകയും ചെയ്തു. $333 മില്യൺ അഥവാ ₹1,533 കോടിക്കാണ് ടീമിനെ ഫ്രാഞ്ചൈസി സ്വന്തമാക്കിയത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആയിരുന്നു ടീമിൻ്റെ ഹോം ഗ്രൗണ്ട്. എന്നാൽ കൊച്ചി കോർപ്പറേഷനുമായുള്ള ഭിന്നത മൂലം കുറച്ച് മത്സരങ്ങൾ ഇൻഡോറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ജോയ് ഫ്ലോയ്സനായിരുന്നു ടീമിൻ്റെ ഹെഡ് കോച്ച്. ശ്രീലങ്കൻ താരം മഹേൽ ജയവർദ്ധനായിരുന്നു ടീമിൻ്റെ ക്യാപ്റ്റൻ. അതിനു പുറമെ വി വി എസ് ലക്ഷ്മൺ, ബ്രാഡ് ഹോഡ്ജ്, പാർത്ഥി പട്ടേൽ, ബ്രണ്ടൻ മക്കല്ലം, രവീന്ദ്ര ജഡേജ, ആർ പി സിംഗ്, മുത്തയ്യ മുരളീധരൻ എന്നീ താരങ്ങൾക്ക് പുറമെ മലയാള താരങ്ങളായ ശ്രീശാന്ത്, വിൻസെൻറ്റ് കോമസ്, പ്രശാന്ത് പരമേശ്വരൻ അടങ്ങുന്ന ഒരു മികച്ച ടീമിനെ വാർത്തെടുക്കാൻ കൊച്ചി ടസ്കേഴ്സിനായി. 14 മത്സരങ്ങളിൽ നിന്നും 6 8 തോൽവിയും നേടി 8 സ്ഥാനത്തായിരുന്നുവെങ്കിലും ഒരു പുതിയ ടീം എന്ന നിലയിൽ മികച്ച ഒരു മത്സരം തന്നെയാണ് ടീം കാഴ്ചവെച്ചത്. റണ്ടവേ സ്പോർട്സ് വേൾഡിന് പുറമെ ഫെഡറൽ ബാങ്ക്, ലോട്ടോ, വി ഗാർഡ്, എ വി ടി, എലൈറ്റ് ഫുഡ്, പെർണിയ ഡെവലപ്പർ, ആങ്കേഴ്സ് എന്നീ കമ്പനികളും ടീമിൻ്റെ സ്പോൺസേഴ്സ് ആയിരുന്നു. ടീമുടമകൾ തമ്മിലുള്ള തർക്കം കാരണം 2011 സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ബി സി എസ് സിക്ക് നൽകേണ്ട ഫ്രാഞ്ചൈസിയുടെ 10% ബാങ്ക് ഗ്യാരണ്ടി നൽകാൻ ഫ്രാഞ്ചൈസിക്കായില്ല. എന്നാൽ അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ശശി തരൂരിൻ്റെ ഇടപെടൽ മൂലം ടീമിന് ഐ പി എൽ കളിക്കാൻ സാധിച്ചു. 2011 സെപ്റ്റംബർ 19 അന്നത്തെ ബി സി സി ഐ പ്രസിഡന്റായിരുന്ന എൻ ശ്രീനിവാസൻ ടസ്കേഴ്സ് ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഫ്രാഞ്ചൈസി അവസാനിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ചു. ബി സി സിയുടെ ഈ തീരുമാനം മലയാളി പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. 2012 കേവലം 9 ടീമുകൾ മാത്രമാണ് ഐ പി എല്ലിൽ പങ്കെടുത്തത്. കൊച്ചി ടസ്കേഴ്സ് കേരളയുടെ താരങ്ങളെ മറ്റ് ടീമുകൾ ലേലം ചെയ്ത് വാങ്ങി. 2012 ജനുവരി 13 ഫ്രാഞ്ചൈസിയുമായുള്ള കരാർ ഒപ്പിട്ട വിദേശ താരങ്ങളോട് ടീമിനെതിരെ കേസെടുക്കാൻ ബി സി സി ഐ ആവശ്യപ്പെട്ടു. ഓരോ കേസിലും ബി സി സി ഐ കക്ഷിയായി ഉൾപ്പെടുത്തി. എന്നാൽ അതിനെ തുടർന്ന് റണ്ടവേ സ്പോർട്സ് വേൾഡ് ബി സി സി കേറെ കോടതിയിലേക്ക് പോയി. കോടതി വിധി റണ്ടവേ സ്പോർട്സ് വേൾഡിന് അനുകൂലമായിരുന്നു. ബി സി സി ഐ 550 കോടി റണ്ടവേ സ്പോർട്സ് വേൾഡിന് നൽകാൻ ഉത്തരവിറങ്ങി. എന്നാൽ അത് വേണ്ടായിരുന്നു, പകരം ടീമിനെ തിരിച്ച് ഐ പി എൽ കളിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ഫ്രാഞ്ചൈസിയുടെ വാദം. 2022 പുതിയ 2 ടീമുകൾ വരുമെന്ന് പറഞ്ഞപ്പോൾ മലയാളികൾ തൻ്റെ പഴയ കൊച്ചി ടസ്കേഴ്സ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും ഈ കേസ് മുന്നോട്ട് പോകുകയാണ്. ടീം പുറത്തായതോടെ ഒട്ടേറെ മലയാളി ക്രിക്കറ്റ് താരങ്ങളുടെ പ്രതീക്ഷയുമാണ് നഷ്ടമായത്. ഭാവിയിൽ കൊച്ചി ടസ്കേഴ്സ് കേരള തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണാനായി ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.